നമ്മുടെ വിശുദ്ധ വേദപുസ്തകം 300 കോടിയിലധികം ജനങ്ങൾ ലോകമെമ്പാടും പരിപാവനമായി കാണുന്ന വിശുദ്ധ ബൈബിൾ, അത് മുസ്തഫ എന്ന് പറയുന്ന ഒരു വ്യക്തി അഗ്നിക്ക് ഇരയാക്കിയിരിക്കുന്നു. ഇത് അറിയാതെ സംഭവിച്ചതോ പെട്ടെന്നുണ്ടായ ഒരു പ്രകോപനത്തിന്റെ പേരിലോ അല്ലെങ്കിൽ ആരെങ്കിലും ഇദ്ദേഹത്തെ പ്രകോപിപ്പിച്ചതോ അല്ല, മറിച്ച് ഇത് അദ്ദേഹത്തിന്റെ ഒരു പ്രതികാരമാണ്. അത് ഇവിടെ ഉണ്ടായ ഒരു സംഭവത്തിന്റെ പേരിലല്ല. അങ്ങകലെ യൂറോപ്പിൽ അളമുട്ടിയാൽ ചേരയും കടിക്കും എന്ന് പറഞ്ഞതുപോലെ സ്വസ്ഥമായിട്ട് ജീവിച്ചുകൊണ്ടിരുന്ന യൂറോപ്യൻ ജനതയുടെ മുന്നിലേക്ക് അഭയാർത്ഥികളായി കയറി ചെന്ന് അവരുടെ നികുതി പണത്തിൽ നിന്നും തിന്നുകൊഴുത്ത് പ്രസവിച്ച് വലുതായി അവർക്ക് നേരെ തിരിഞ്ഞ, അവരുടെ സ്വസ്ഥതയും സമാധാനവും നശിപ്പിക്കുന്ന നന്ദി കെട്ടവർക്കെതിരെ ഗത്യന്തരമില്ലാതെ യൂറോപ്യനായ ഒരു സായിപ്പ് ഖുറാൻ കത്തിച്ച് പ്രതിഷേധിച്ചതിന്റെ പ്രതികാരമായിട്ടാണ് മുസ്തഫ എന്ന മതഭ്രാന്തൻ ഈ കൊച്ചു കേരളത്തിൽ വിശുദ്ധ ബൈബിൾ കത്തിച്ചിരിക്കുന്നത്. പണ്ടും അങ്ങനെയായിരുന്നു. മറ്റൊരു ഭൂഖണ്ഡത്തിലെ രാജ്യമായിരുന്ന തുർക്കിയിലെ ഖലീഫയെ ബ്രിട്ടീഷുകാർ സ്ഥാനഭ്രഷ്ടനാക്കിയതിന്റെ പേരിലാണ് ഖിലാഫത്ത് പ്രസ്ഥാനം രൂപീകരിക്കുകയും ഈ കേരളത്തിൽ മാപ്പിള ലഹളയിലൂടെ ആയിരക്കണക്കിന് നിരപരാധികളെ കൊന്നൊടുക്കുകയും ചെയ്തത്. അവിടെ നിന്ന് തുടങ്ങി കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് കാശ്മീരിലെ ആസിഫ എന്ന പെൺകുട്ടി അവിടെ കൊല ചെയ്യപ്പെട്ടതിന്റെ പേരിൽ നടത്തിയ ഹർത്താലിൽ പോലും നിരപരാധികളായ ഹിന്ദുക്കളുടെ കടകളും വീടുകളും വാഹനങ്ങളും തെരഞ്ഞുപിടിച്ച് ആക്രമിച്ചതും നാം കണ്ടതാണ്. ഇനിയും അതിവിടെ സംഭവിക്കും. ക്ഷമയുടെ നെല്ലിപ്പലക കണ്ട സായിപ്പുമാർ ന്യൂസിലാൻഡിൽ പ്രതികരിച്ചതുപോലെ സമനില നഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു സായിപ്പ് ഇസ്ലാമിക തീവ്രവാദികൾക്ക് നേരെ ചിലപ്പോൾ യൂറോപ്പിലോ കാനഡയിലോ ഓസ്ട്രേലിയയിലോ ഒക്കെ സായുധമായി പ്രതികരിച്ചു എന്ന് വരാം. അങ്ങനെ ക്രിസ്ത്യാനിയായ ഏതെങ്കിലും ഒരു സായിപ്പിന്റെ കൈകളാൽ ഏതെങ്കിലും ഒരു ഇസ്ലാമിക തീവ്രവാദി കൊല്ലപ്പെട്ടാൽ അതിന്റെ പേരിൽ ഇതേ മുസ്തഫമാർ നാളെ കത്തിയുമായി ഇറങ്ങും ഇവിടുത്തെ ക്രിസ്ത്യാനികളെ കൊന്ന് പ്രതികാരം ചെയ്യുവാനായി. കാരണം ഭാരതത്തിലെ കണ്ണീറായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ കൊച്ചു കേരളം. ഈ കേരളത്തിൽ വളർന്നു പന്തലിച്ച ഇസ്ലാമിക തീവ്രവാദം പുതിയൊരു ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു. ഇസ്ലാമിക തീവ്രവാദത്തിന്റെ ഏറ്റവും അപകടകരമായ ഒരു ഘട്ടത്തിലൂടെയാണ് നാം ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം എന്തെന്നാൽ, പോപ്പുലർ ഫ്രണ്ട് എന്ന ഇസ്ലാമിക ഭീകരവാദ പ്രസ്ഥാനത്തെ നിരോധിക്കും വരെ ഇതുപോലുള്ള മുസ്തഫമാരെല്ലാം അതിന്റെ പ്രവർത്തകരായിരുന്നു. അന്നവർക്ക് ഇസ്ലാമിക രാജ്യം എന്നൊരു സ്വപ്നമുണ്ടായിരുന്നു, ലക്ഷ്യമുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിലെല്ലാം ഇവർക്ക് നിർദ്ദേശം നൽകുവാനും ഇവരെ നിയന്ത്രിച്ച് നിർത്തുവാനും ഓർഡറുകൾ കൊടുക്കുവാനും ഒക്കെ നേതാക്കളുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് അവരാരുമില്ല. ഒന്നാം നിര നേതാക്കളുമില്ല, രണ്ടാം നിര നേതാക്കളുമില്ല. എല്ലാവരും ജയിലരിക്കുള്ളിൽ ആയിക്കഴിഞ്ഞിരിക്കുന്നു. ബാക്കിയുള്ളവരാകട്ടെ മാളങ്ങളിൽ ഒളിച്ചിരിക്കുകയാണ്. ഇസ്ലാമിക രാജ്യം എന്ന സ്വപ്നം ഇനി ഒരിക്കലും നടക്കുകയില്ല എന്ന് അവർക്ക് മനസ്സിലായി കഴിയും. സത്യത്തിൽ ഇന്ന് മുസ്തഫമാർ അനാഥരാണ്. അതുകൊണ്ട് തന്നെ കേന്ദ്രീകൃത നേതൃത്വം ഇല്ലാതെ ആയി കഴിഞ്ഞിരിക്കുന്ന ഇവർ ഏറെ അപകടകാരികളാണ്. മതം കുത്തി നിറച്ച തലച്ചോറിനുള്ളിൽ സ്വയം ഉരുത്തിരിയുന്ന തീരുമാനങ്ങളാണ് ഇവർ ഇതുപോലെ നടപ്പിലാക്കുന്നത്. അല്ലായെങ്കിൽ പ്രാദേശികമായുള്ള 5-6 പേർ ചേർന്നുള്ള ഒരു കൂട്ടം ആളുകൾ എടുക്കുന്ന തീരുമാനം ഒരാളിലൂടെ നടപ്പിലാക്കുന്നു. പാലസ്തീനിലും നൈജീരിയയിലുമൊക്കെ ഇത്തരം സായുധ തീവ്രവാദ ചെറുകൂട്ടങ്ങളുണ്ട്. അതുപോലെ ഇതാണ് ഇനി കേരളം അഭിമുഖീകരിക്കാൻ പോകുന്ന ഏറ്റവും വലിയ അപകടം. ഇസ്ലാമിക രാജ്യം എന്ന സ്വപ്നം നടക്കാതെ വന്നതോടെ നിരാശരായ ഇവർക്ക് മുന്നിലുള്ള ഏക വഴി എന്ന് പറയുന്നത് ജിഹാദ് നടത്തി ഷഹീദാവുക എന്നതാണ്. മസ്തിഷ്ക പ്രക്ഷാളനം നടത്തി മനുഷ്യ ബോംബായി മാറുവാൻ വരെ ട്രെയിൻ ചെയ്യപ്പെട്ടവരും അവർ രഹസ്യമായി സംഭരിച്ചു വെച്ചിരിക്കുന്ന ആയുധങ്ങളും ഇവിടെ തന്നെയുണ്ട് എന്ന് നാം മറക്കരുത്. അത്തരത്തിലൊരു പ്രാദേശിക ഇസ്ലാമിക തീവ്രവാദ കൂട്ടമായിരിക്കാം മുസ്തഫ എന്ന ചാവേറിനെ കൊണ്ട് ഇത് ചെയ്യിച്ചത്. കഴിഞ്ഞ ഡിസംബറിലും ഈ ജനുവരിയിലും ഒക്കെ നാം കണ്ടത് അതാണ്. കഴിഞ്ഞ ഡിസംബറിലെ ക്രിസ്മസിനോട് അനുബന്ധിച്ച് കാസർകോട്ടെ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ സ്ഥാപിച്ച പുൽക്കൂട്ടിൽ നിന്നും ഉണ്ണി യേശുവിനെ ഉൾപ്പെടെയുള്ള രൂപങ്ങൾ എടുത്തുകൊണ്ട് തോട്ടിലെറിഞ്ഞ സംഭവം ഉണ്ടായപ്പോൾ അന്ന് അവർ മുസ്തഫയെ മാനസിക രോഗിയാക്കി ചിത്രീകരിച്ചാണ് ആ പ്രശ്നം ഒതുക്കി തീർത്തത്. അന്ന് അതിന് നേതൃത്വം കൊടുത്തവരിൽ മുസ്തഫയുടെ ആളുകൾ മാത്രമായിരുന്നില്ല, ക്രിസ്ത്യൻ നാമധാരികളായ പഞ്ചായത്ത് മെമ്പർ മുതൽ
ക്രിസ്ത്യൻ പുരോഹിതരും സഭയുടെ ഔദ്യോഗിക അംഗീകാരമുള്ള ക്രിസ്ത്യൻ യുവജന സംഘടനയുടെ ആളുകളും ഉണ്ടായിരുന്നു. ഉത്തരേന്ത്യയിൽ ബീഫ് വിഷയത്തിന്റെ പേരിൽ ഇവിടെ പരസ്യമായി പശുവിനെ അറുത്ത് കറിവെച്ച യുവജന രാഷ്ട്രീയ സംഘടനകളും പ്രസ്ഥാനങ്ങളും നേതാക്കളും ആരും തന്നെ അന്ന് ആ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ ആ പുൽക്കൂട് പുനഃസ്ഥാപിക്കാൻ മുന്നോട്ട് വന്നില്ല. അവിടെ മുസ്തഫമാരായിരുന്നു വിജയിച്ചിരുന്നത്. അത് പുനഃസ്ഥാപിക്കാത്തടത്തോളം കാലം ഇനി അടുത്ത വർഷം പുൽക്കൂടോ അത്തപ്പൂക്കളമോ ഒന്നും തന്നെ ഇത്തരം സ്ഥാപനങ്ങളിൽ ഇനി ഉണ്ടാവുവാൻ ഇടയില്ല. അന്ന് തന്നെ മാനസിക രോഗിയാക്കി ചിത്രീകരിച്ച് രക്ഷപ്പെടുത്തിയ ആ ധൈര്യമാണ് യൂറോപ്പിൽ നടന്ന സംഭവത്തിന് പ്രതികാരമായി ഇവിടെ ബൈബിൾ കത്തിക്കുവാൻ മുസ്തഫ എന്ന വ്യക്തിക്ക് പ്രചോദനമായത്. മുസ്തഫ ഒരിക്കലും ഒരു തരത്തിലും മാനസിക രോഗി ആയിരുന്നില്ല. ക്ലബ് ഹൗസ് എന്ന ചർച്ചാ പ്ലാറ്റ്ഫോമിൽ അത് തുടങ്ങിയ കാലം മുതൽ തന്നെ KL14 എന്ന ഐഡിയിൽ ഇദ്ദേഹം മിക്ക ചർച്ചകൾ റൂമുകളിലും നിറസാന്നിധ്യമായിരുന്നു. പങ്കെടുക്കുന്ന ചർച്ചകളിൽ ഒക്കെ തന്നെ ISIS, താലിബാൻ, പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള ഇസ്ലാമിക ഭീകര പ്രസ്ഥാനങ്ങളെ ന്യായീകരിക്കുകയും അന്യമത വിശ്വാസത്തെ താഴ്ത്തി കെട്ടുവാനുമാണ് ഈ മുസ്തഫ ശ്രമിച്ചിട്ടുള്ളത്. പുൽക്കൂട് നശിപ്പിച്ച സംഭവത്തിന് ശേഷം ഇക്കഴിഞ്ഞ ജനുവരി മാസം 26-ാം തീയതി ലവ് ജിഹാദ് വിഷയത്തിൽ ക്ലബ് ഹൗസിൽ നടന്ന ഒരു ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കാൻ എത്തിയ ഇതേ മുസ്തഫയെ അവിടെ ഉണ്ടായിരുന്നവർ തിരിച്ചറിയുകയും അവർ അദ്ദേഹത്തോട് താങ്കൾക്ക് മാനസിക രോഗമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അത്തരത്തിൽ തനിക്കൊരു രോഗമില്ല എന്നും അന്ന് തന്നെ കേസിൽ നിന്ന് രക്ഷപ്പെടുത്താനായിട്ടാണ് അവിടെയുള്ളവർ മാനസിക രോഗി ഉണ്ട് എന്നും പറഞ്ഞതും എന്ന് മുസ്തഫ അവിടെ പറഞ്ഞിരുന്നു. ഇന്നിതാ ആ മുസ്തഫ യൂറോപ്പിൽ നടന്ന സംഭവത്തിന് പ്രതികാരം എന്നോണം വിശുദ്ധ ബൈബിൾ കാസർഗോഡ് കത്തിച്ചിരിക്കുന്നു. അവിടെയും അയാൾക്ക് മാനസിക രോഗം ഉള്ളതായി കാണുന്നില്ല. സ്വന്തമായി POC ബൈബിൾ തന്നെ തിരഞ്ഞെടുത്ത് അത് വീഡിയോയിൽ ചിത്രീകരിച്ച് ഇൻഷോട്ട് എന്ന് പറയുന്ന ആൻഡ്രോയിഡ് ആപ്പ് ഉപയോഗിച്ച് വീഡിയോ എഡിറ്റ് ചെയ്ത് തന്റെ KL14 എന്ന് തന്നെ പേരുള്ള യൂട്യൂബ് ചാനലിലൂടെ അത് അപ്ലോഡ് ചെയ്തിരിക്കുന്നു. മാനസിക രോഗി എന്ന് പരിഗണന നൽകിയ ഒരു വ്യക്തിയാണ് ഇത്രയും കൃത്യമായി കാര്യങ്ങൾ ചെയ്തത് എന്ന് ഓർക്കുക. പോലീസ് ഈ വീഡിയോ പ്രചരിപ്പിച്ചതോടെ തന്നെ സ്വയമേധയാ കേസെടുത്ത് അറസ്റ്റ് ചെയ്ത് അയാളെ റിമാൻഡിലാക്കിയിരിക്കുന്നു. അയാളെ മാത്രമല്ല അറസ്റ്റ് ചെയ്യേണ്ടത്. കേസ് അയാളിൽ മാത്രം ഒതുക്കി നിൽക്കാതെ അയാളുടെ പിന്നിൽ ആരൊക്കെയാണ് പ്രവർത്തിച്ചതെന്നും ആരൊക്കെയാണ് ഇയാളെ സഹായിക്കുന്നതെന്നും കണ്ടെത്തേണ്ടതും. ഇത്രയും വിഷയങ്ങൾ ഉണ്ടായപ്പോൾ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, എന്തിനും ഏതിനും പ്രതികരിക്കുന്ന ഇവിടുത്തെ സാംസ്കാരിക നായകർ, രാഷ്ട്രീയ പ്രവർത്തകർ, മുഖ്യധാരാ മാധ്യമങ്ങൾ എന്നിവരുടെ ഈ വിഷയത്തിലുള്ള മൗനമാണ്. ഇത്തരത്തിൽ ഒരു സംഭവം നടന്നതായിട്ട് പോലും പല ചാനലുകളും പല രാഷ്ട്രീയ പ്രവർത്തകരും അറിഞ്ഞ മട്ടയില്ല. 3 ദിവസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ പോലും, ക്രിസ്ത്യൻ നാമധാരിയായിട്ടുള്ള രാഷ്ട്രീയക്കാർ പോലും ഇതുവരെ ഈ സംഭവത്തിൽ ഒരു പ്രതികരണം നടത്തിയിട്ടില്ല. എങ്ങും അന്ത് ചർച്ചകളില്ല, പ്രതികരണങ്ങളില്ല, പ്രതിഷേധങ്ങളില്ല, എവിടെയും മൗനം മാത്രം. വിശുദ്ധ ബൈബിളിന് പകരം മറ്റേതെങ്കിലും ഒരു മതഗ്രന്ഥമായിരുന്നു കത്തിച്ചിരുന്നെങ്കിൽ എന്തായിരിക്കും കേരളത്തിൽ സംഭവിക്കുക എന്ന് നമുക്കറിയാവുന്നതാണ്. പക്ഷേ ഇവിടെ അവരെ പറയുന്നതിന് മുമ്പായി നാം നമ്മെ തന്നെയാണ് പറയേണ്ടത്. വിവിധ സഭകൾ ഇവിടെയുണ്ട്, പക്ഷേ പല സഭകളും ഇതൊന്നും അറിഞ്ഞ മട്ടേ കാണിക്കുന്നില്ല. എങ്ങനെ നിന്ന് കുർബാന ചൊല്ലണം എന്നതിന്റെ പേരിൽ തമ്മിൽ തല്ലും പ്രകടനവും തട്ടിൽ സമരവും ഒക്കെ ആയിട്ട് നടക്കുന്ന വൈദികരും പിതാക്കന്മാരും അവരുടെ മൂട് താങ്ങികളായിട്ടുള്ള കൊണാണ്ടർമാരും ഒന്നും ഈ വിഷയത്തിൽ ഇതുവരെ ഒരു വാക്കുപോലും ഉരിയാടിയിട്ടില്ല. സഭയും റീത്തും കുർബാനക്രമവും പള്ളിത്തർക്കവും ഒക്കെ പറഞ്ഞ് തമ്മിൽ തല്ലുന്നിടയിൽ ഇതിനൊക്കെ വേണ്ടി ഇറങ്ങാൻ ഇവർക്ക് എവിടെയാണ് നേരം? പക്ഷെ ഇതൊരു മുന്നറിയിപ്പാണ്. ലോകത്തെവിടെ ക്രൈസ്തവർ ഇസ്ലാമിന് നേരെ തിരിഞ്ഞാലും അതിന്റെ ഫലം ക്രിസ്ത്യാനികളായ നിങ്ങൾ ഇവിടെ അനുഭവിക്കേണ്ടി വരും എന്നുള്ളൊരു മുന്നറിയിപ്പ്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ സഭാ റീത്ത് വ്യത്യാസമില്ലാതെ എല്ലാ സഭാ നേതൃത്വങ്ങളും സഭാ സംഘടനകളും സഭാ വിശ്വാസികളും ശക്തമായ രീതിയിൽ തന്നെ പ്രതികരിക്കണം, പ്രതിഷേധിക്കണം.